ശാസ്ത്രത്തിലെ സയൻസിലെ ഒരു കമന്റ് ഉണ്ട് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവരി ബാഡ് ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ മലയാളത്തിലുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരും ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു സമൂഹം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളവും അത് ശരിയാണത് കാരണം അത് ശാസ്ത്രവുമാണ് ആത്മീയതയുമാണ് സയൻസുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ദുഷ്ടതരം ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ബലവും പ്രതിഫലവും അനുഭവിക്കേണ്ടി വരും കുറേ കൂടുതൽ കാലം അനുഭവിക്കേണ്ടി വരും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പാകിസ്ഥാൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം ലോകത്തെ എല്ലായിടത്തും എത്തിക്കുകയും മറ്റ് ലോകരാഷ്ട്രങ്ങളെ സ്വസ്ഥമായിട്ട് നിലനിൽക്കാൻ പോലും അനുവദിക്കാതിരിക്കുകയും അമേരിക്കയിലെ ന്യൂയോർക്കിലെ രണ്ട് ടവർ നശിപ്പിച്ച ഒസാമ ബിൻ ലാദന് ഫുൾ സപ്പോർട്ട് താമസിക്കാനുള്ള സൗകര്യവും കൊടുത്തത് തീവ്രവാദ രാഷ്ട്രമായ നമ്മൾ കേട്ടിട്ടുണ്ട് ഇസ്ലാമിക് കൺട്രി കേട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ കൺട്രി കേട്ടിട്ടുണ്ട് ഹിന്ദു ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ട് ഇത് ടെററിസ്റ്റ് ലാൻഡാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം നോക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് മുദ്രാവാക്യം വിളിക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാശ്മീരി ഫയൽസിൽ നമ്മൾ കണ്ടതും കേട്ടതുമാണ് ആ രാഷ്ട്രം നിൽക്കുന്നത് തന്നെ ലോകത്തെ മുടിപ്പിക്കാനാണ് അതിനകത്തുള്ള മതവും തീവ്രവാദികളും നിൽക്കുന്നതും അതേപോലെ തന്നെയാണ് അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ മാത്രമല്ല ഇസ്ലാമിൻ്റെ പല വിഭാഗങ്ങളെയും ഉന്മൂലനം ചെയ്യാനും ഇറാനും ഇറാഖും ഇസ്ലാമിക രാജ്യമായിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യുദ്ധമാണ് അവർ ഷിയായും സുന്നിയും തമ്മിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇതുങ്ങളെ പുറത്തു നിന്ന് ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല അവർ തന്നെത്താനെ ചത്ത് പണ്ടാറുടങ്ങണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ ആ തീവ്രത കുറയുള്ളൂ രത്തൻ ടാറ്റ ഒരിക്കൽ പറയുകയുണ്ടായി ഇരുമ്പിനെ നശിപ്പിക്കാൻ പുറത്തു നിന്ന് ആർക്കും സാധിക്കില്ല അത് തന്നെത്താനെ തുരുമ്പ് പിടിച്ച് തന്നെ ഇല്ലാതെയാവണം ഇരുമ്പിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത് അപ്പം അങ്ങനെ പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കമായാലും പ്രകൃതിക്ഷോഭമായാലും തീവ്രവാദമായാലും കൊല്ലലായാലും ചാവലായാലും എല്ലാം നശിക്കലായാലും സത്യത്തിൽ അത് കാണുമ്പോഴത്തേക്കും വലിയ ആഹ്ലാദം തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ പറയാൻ പാടില്ല അതേപോലെ ഇന്നലെ മിനിങ്ങാന്ന് നാലഞ്ച് ദിവസമായിട്ട് ഇറാൻ കത്തുന്നു ഭാരതവുമായിട്ട് നല്ല സ്നേഹബന്ധവും എല്ലാം ഉള്ളതാണ് പക്ഷേ അതിനകത്തുള്ള പാർട്ടീസ് എപ്പോഴാണ് തിരിയുന്നതെന്ന് അറിഞ്ഞുകൂടാ അതിലെ ഭരണാധികാരികളൊക്കെ തീവ്രവാദ പാർട്ടീസാണ് അത് തന്നെത്താനെ കത്തി ഷിഹാബിൻ്റെ പേരിലോ ജിഹാദിൻ്റെ പേരിലോ ഏത് ആ പർദ്ദയുടെ പേരിലോ എന്തിൻ്റെയൊക്കെയോ പേരിൽ അത് കത്തുന്നു താലിബാൻ പിന്നെ കത്തൽ നിർത്തിയിട്ടേ ഇല്ല അഫ്ഗാനിസ്ഥാൻ താലിബാൻ ആയതുപോലെ തന്നെ അതും അങ്ങനെ തന്നെ നശിക്കുന്നു കൊല്ലലും ചാവലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രോശവും എല്ലാമായിട്ട് നടക്കുന്നു അടുത്ത ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് റിപ്പബ്ലിക് ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ചൈനയിൽ അസാധാരണമായ പട്ടാള വിപ്ലവം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഭാരതത്തിനതൊരിക്കലും നല്ലതല്ല എന്നാൽ ചൈനയിലെയോ പാകിസ്ഥാനിലെയോ ഇറാനിലെയോ താലിബാനിലെയോ സാധാരണ ജനങ്ങൾ നിഷ്കളങ്കരും നിസ്സഹായരുമാണെങ്കിൽ പോലും ആ ഭരണാധികാരികളെ കാട്ടിക്കൂട്ടുന്ന തിന്മകൾ അതിലൂടെ ആ മതവും ആ ഇസവും കൈകാര്യം ചെയ്യുന്നവരെ കൂടെ നിന്ന് ചെയ്യുന്ന തിന്മകൾക്ക് ചൈനയിലൊരു പട്ടാള വിപ്ലവം വന്നാൽ എന്താ സംഭവിക്കുക എന്ന് ലോകത്തിൽ ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല കാരണം നമ്മുടെ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൽ വളരെ വളരെ കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞിരുന്നു ദ ആർ ഓൾ ബ്രെയിൻ വാഷ്ഡ് കമ്മ്യൂണിസം എന്ന മതവും ഇസ്ലാം എന്ന മതവും കുറച്ചൊക്കെ ക്രിസ്ത്യൻ എന്ന മതവും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയിലൂടെ മതപരിവർത്തനം മതക്കച്ചവടം നടത്തുന്നവരൊക്കെ ബ്രെയിൻ വാഷ്ഡ് എന്ന് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൽ ഒരാൾ പറഞ്ഞപ്പോഴത്തേക്കും മറ്റേ ആൾ പറഞ്ഞു നോ റോങ് ഇറ്റ് ഈസ് റോങ് ദേ ഡോണ്ട് ഈവൺ ഹാവ് ദ ബ്രെയിൻ ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി വാഷ്ഡ് അവർക്ക് ബ്രെയിൻ ഇല്ല അടിയറ വെച്ചിരിക്കുകയാണ് മതത്തിനോ ഇസത്തിനോ വേണ്ടിയിട്ട് അവിടെയും പട്ടാള വിപ്ലവം വന്നു ഭാരതത്തിന് ദുഃഖകരമാണെങ്കിലും ചൈന ആ പ്രീമിയർ സി ജിങ്പിങ്ങോ കുങ്ങോ എന്തോ ഒരു സാധനം അയാൾ ചിരിക്കാറേയില്ല അയാൾ ചിരിച്ചിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഏറ്റവും വികൃതമായിട്ടുള്ള മനുഷ്യനും ചിരിക്കാൻ സാധിക്കുന്നുണ്ട് പണ്ട് നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ചിരിക്കാത്ത കുട്ടിയെ ചിരിപ്പിക്കാൻ അകത്തും പുറത്തും ഒന്നുമില്ലാത്ത നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന രാഷ്ട്ര ആധുനിക രാഷ്ട്രത്തിനെ കുത്തുവാളെടുപ്പിച്ച പിതാവ് തലമുടി ഒരു ചീപ്പെടുത്ത് വാരിയത്രേ തലയ്ക്കകത്തുമൊന്നുമില്ല പുറത്തുമൊന്നുമില്ലാത്തത് കൊണ്ട് ആ കുട്ടി ചിരിച്ചു എന്ന് ഏതായാലും ചൈനയിൽ ഈ നടക്കുന്നതെല്ലാം കണ്ട്
ഭയത്തോട് കൂടിയാണെങ്കിലും ചിരിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അവരങ്ങനെ മുടിയണം, പ്രകൃതിക്ഷോഭം കൊണ്ട് മുടിയണം. കാരണം മറ്റ് രാജ്യങ്ങളിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത, പാകിസ്ഥാനായാലും ഇറാനായാലും താലിബാനായാലും അവിടെ ചൈനയായാലും ബർമ്മയായാലും കുറച്ചൊക്കെ ബംഗ്ലാദേശുമാണെങ്കിലും അവരുടെ നാട്ടുകാരെയും അതുപോലെ തന്നെ അയൽവക്കത്തുകാരെയും ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കാത്ത ഗതികെട്ട പ്രേതങ്ങളായിട്ടുള്ള ഭരണാധികാരികളും വിഷമത്തോടുകൂടിയാണെങ്കിലും ഒരു വിഭാഗം ജനതയും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനതയും ഇവരെല്ലാവരും പ്രകൃതി അവരെ തകർക്കുന്നുണ്ട്. ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ. രാജ്യത്തിൻ്റെ വിസ്തൃതി അത്രയുമധികം കൂടിയിരിക്കുന്ന ചൈനയിൽ ഇനിയും അയൽ രാജ്യങ്ങളെ മുഴുവനും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും എല്ലാമുള്ള കർമ്മത്തിലാണ് അവർ. അവനവൻ്റെ നാട് മുടിഞ്ഞു കുത്തുവാള എടുത്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്നു. ശരിക്കും പട്ടാളക്കാർ ആണോ അവിടെ ഭരിക്കുന്നത്, അല്ല പ്രധാനമന്ത്രിയാണോ ഭരിക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ താലിബാനിലെ ആരാ തീവ്രവാദികളാണോ ഭരിക്കുന്നത്, പട്ടാളക്കാരാണോ ഭരിക്കുന്നത്, അവിടുത്തെ ജനതയാണോ ഭരിക്കുന്നത് അറിഞ്ഞൂടാ. ഇറാൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ അറിയാമെങ്കിലും എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ബർമ്മ, മ്യാൻമാർ പണ്ടും ഇപ്പോഴും അതിനകത്ത് നടക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല. ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെ, ഇറാൻ ഉൾപ്പെടെ, താലിബാൻ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, കുറേയൊക്കെ നേപ്പാൾ ഉൾപ്പെടെ, എല്ലാം പ്രശ്ന സങ്കീർണമാവുമ്പോഴും ഭാരതം ശാന്തമായി നിൽക്കുന്നു. അകത്ത് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും നോക്കുന്ന കുറേ തീവ്രവാദികളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഭാരതം ശാന്തമാണ്. ഈ തീവ്രവാദികളെ ഒതുക്കാൻ അമിത്ഷായുടെ 10 ൽ 1 അംശം ശക്തി മതി. കാരണം ഭാരതം പോകുന്നത് ശുദ്ധീകരണത്തിൽ തന്നെയാണ്. സാമ്പത്തിക ശുദ്ധീകരണവും ആത്മീയ ശുദ്ധീകരണവും സാംസ്കാരിക ശുദ്ധീകരണവും അതുപോലെ തന്നെ എല്ലാ ശാസ്ത്രീയ ശുദ്ധീകരണവും സാങ്കേതിക ശുദ്ധീകരണവും കൊണ്ട് പ്യുവറായിട്ട് റിഫൈനിങ് നടക്കുമ്പോൾ ഇതുമാതിരിയുള്ളതിനെ പിടിച്ച് അകത്തിട്ടിട്ട് മദനിയെ പോലെ ഇനി പുറത്ത് വെളിച്ചം കാണാത്ത വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. വളർത്തുന്നവർ വളർത്തട്ടെ, തളർത്തുന്നവർക്ക് തളർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. വളർത്തുന്നവരെക്കാൾ ഒരു 100 ഇരട്ടി കപ്പാസിറ്റി തളർത്തുന്നവർക്കുണ്ടെങ്കിൽ തളരാതിരിക്കില്ല. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത് വർക്ക് ചെയ്യും, അതാണിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചൈനയിൽ നടക്കുന്നത് കുറേ അധികം വൈകിയിട്ടാണ് പല ചാനലുകളും കൊടുത്തത്. അതിന് കാരണം ചൈനയ്ക്കകത്ത് എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടെ കൂടെ കിടത്തിയിരിക്കുകയാണ്. വരുമോ ഇല്ലയോ എന്നതിലൊന്നും തിരിച്ചറിഞ്ഞുകൂടാ. അയാളുടെ ദീർഘായുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, ആശുപത്രിയിൽ ചെന്ന് കണ്ടിട്ടുമുണ്ട്. അതും ചിലപ്പോൾ ശുഭകരമായിരിക്കും, പറയാൻ പാടില്ലാത്ത വരിയാണെങ്കിലും. ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന വ്യക്തികളുടെ ദീർഘായുസ്സിനു വേണ്ടി പ്രവർത്തിക്കണോ അല്ല മറച്ച് പ്രവർത്തിക്കണോ എന്ന് ചിന്തിക്കുക. പാകിസ്ഥാൻ എന്ന രാഷ്ട്രവും ഇറാൻ എന്ന രാഷ്ട്രവും താലിബാനും അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞ ചൈനയും മ്യാൻമാറും ഇവരൊന്നും യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ശത്രുക്കളല്ല. പക്ഷേ ശത്രുത വളർത്തി വളർത്തി ഭാരതത്തെ തകർക്കാൻ വേണ്ടി ജന്മമെടുത്ത മതത്തിൻ്റെ ആൾക്കാരാണ്. ഏതായാലും അവരൊക്കെ തളരാനും തകരാനും വേണ്ടി അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരും തളരാനും തകരാനും വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. കാര്യം ധർമ്മത്തിൻ്റെ കൂടെയായിരിക്കും പ്രകൃതിയും പ്രപഞ്ചവും നിൽക്കുന്നത്. ജനങ്ങൾ പ്രണാമം.